സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ഈ ദുരന്തകാലത്ത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ സർക്കാർ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ ഓൺലൈൻ അഡ്മിഷൻ ഏർപ്പെടുത്തുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അത് പ്രകാരം ഓൺലൈൻ അഡ്മിഷൻ നടത്താനുള്ള പോർട്ടൽ ഇപ്പോൾ സർക്കാർ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഓൺലൈൻ അഡ്മിഷൻ എങ്ങനെയാണ് നടത്തുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിലൂടെ ചെയ്യുന്നത്. മൊബൈലിലൂടെ തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതുതായി അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്കാണ് ഇതിലൂടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതായത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ നിലവിൽ പഠിക്കുന്നതല്ലാത്ത കുട്ടികൾക്കാണ് ഈ ഓൺലൈൻ പോർട്ടലിലൂടെ അപേക്ഷ നൽകേണ്ടത്. അതല്ലാതെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ടി സി വഴിയാണ്. അതിനുള്ള വീഡിയോയും ഇതിനു ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ ആദ്യം ഈ സമ്പൂർണ ഡോട്ട് കൈറ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക. അവിടെ ഇവിടെ ഓൺലൈൻ അഡ്മിഷൻ എന്ന ടാബ് നിങ്ങൾ കാണുവാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് കിട്ടുക. അതിൽ കുട്ടിയുടെ പേര് ഇംഗ്ലീഷിൽ വ്യക്തമായി ഡേറ്റ് ഓഫ് ബർത്തിലുള്ളതുപോലെ കൊടുക്കണം. മലയാളം നിർബന്ധമല്ല. ഈ ചുവന്ന സ്റ്റാറിലിട്ടത് മൊത്തമാണ് നിർബന്ധം. നാഷണാലിറ്റി, ജെൻഡർ, റിസൈഡിങ് ഇൻ ഹോസ്റ്റൽ, ഹോസ്റ്റലിൽ താമസിക്കുന്ന എസ് സി എസ് ടി കുട്ടികളാണെങ്കിൽ, അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നതാണെങ്കിൽ എസ് കൊടുക്കണം. ഇവിടെ സ്റ്റുഡൻറ്റ് ഇ ഐ ഡി യു ഐ ഡി, അതായത് ആധാർ ഉണ്ടെങ്കിൽ എസ് കൊടുത്താൽ യു ഐ ഡി നമ്പറോ അല്ലെങ്കിൽ ഇ ഐ ഡി എന്ന് പറഞ്ഞാൽ കുട്ടിയെ ആധാറിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പറോ നൽകാനാണ്. നോ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കാരണം എന്താണ് എന്നും കൂടി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആധാറിന് അപേക്ഷിച്ചിട്ടില്ലെന്നോ എന്ന് നോട്ട് അപ്ലൈഡ് ഫോർ ആധാർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം ഇവിടെ സ്കൂള് സെലക്ട് ചെയ്യണം. സ്കൂള് ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് സ്കൂൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിൽക്കുന്ന നിങ്ങൾ കുട്ടിയെ ചേർക്കുവാൻ ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളുടെ കാര്യമാണ് പറയുന്നത്. ചേർക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെ സ്ഥലം, ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ആലത്തൂർ എന്നടിക്കുകയാണ്. അവിടെ കുറേ സ്കൂളുകൾ വരുന്നു ആലത്തൂർ. അപ്പോൾ അതിലേതെങ്കിലും സ്കൂൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. സ്കൂള് നമുക്കിഷ്ടമുള്ള സ്കൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടുത്തെ ക്ലാസ് സെലക്ട് ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ നൽകണം. അതുപോലെ പ്ലേസ് ഓഫ് ബർത്തും ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ നൽകണം. ബ്ലഡ് ഗ്രൂപ്പൊന്നും നിർബന്ധമായ ഫില്ല് ചെയ്യേണ്ട, ഇതല്ല. അതുപോലെ റിലീജിയൻ നിർബന്ധമാണ്, കാറ്റഗറി റിലീജിയൻ. അപ്പോൾ ഇസ്ലാം കാറ്റഗറി, അതായത് കാറ്റഗറി ഇസ്ലാം, ഒ ബി സി, അങ്ങനെയുള്ളതെല്ലാം ഫില്ല് ചെയ്യണം. അതുപോലെ കാസ്റ്റ് ഫില്ല് ചെയ്യണം. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ല. അതുപോലെ പാരൻസ് ഡീറ്റെയിൽസ്, പാരൻസ് ഡീറ്റെയിൽസ്, നെയിം ഓഫ് മദർ, നെയിം ഓഫ് മദർ, അതുപോലെ ഗാർഡിയൻ, ഗാർഡിയൻ ഫാദർ ആണെങ്കിൽ ഫാദർ, മദർ ആണെങ്കിൽ മദർ, അതർ അതർ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതർ ആണെങ്കിൽ ആരാണെന്നത് താഴെ താഴെ ടെക്സ്റ്റ് ബോക്സ് വരുന്നുണ്ട്, അതിൽ ചെയ്യാതെ ചെയ്താൽ മതി. ഇവിടെ നെയിം ഓഫ് ഫാദർ, ഇവിടെ ഗാർഡിയൻ ഫാദർ കൊടുക്കുക. നെയിം ഓഫ് ഫാദർ ടൈപ്പ് ചെയ്യുക. അത് മലയാളത്തിൽ കൊടുക്കണം, നിർബന്ധമില്ല. റിലേഷൻഷിപ്പ് വിത്ത് ഗാർഡിയൻ, അപ്പോൾ ഗാർഡിയനായിട്ടുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കായി അവിടെ ആയി വരും, ഫാദർ നേരത്തെ കൊടുത്തതുകൊണ്ട്. ഒക്കുപേഷൻ ജോലി കൊടുക്കണം. ആനുവൽ ഇൻകം ആധാർ കാർഡിലുള്ളതുപോലെ, ആധാർ കാർഡല്ല റേഷൻ കാർഡിലുള്ളതുപോലെ നൽകണം. അതിനുശേഷം എ പി എൽ ആണോ ബി പി എൽ ആണോ എന്നുള്ളതും കൂടി നൽകണം. അതിന് ശേഷം നൽകിക്കഴിഞ്ഞിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ നൽകിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന രീതിയിൽ ഇതുപോലൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. കൂടെ നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ ഉണ്ടാവും. റെഫറൻസ് നമ്പർ പിന്നീട് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യുവാനാണ്. സക്സസ്ഫുള്ളി സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ അഡ്രസ്സ്, ഇതുപോലെ അഡ്രസ്സ് ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ അഡീഷണൽ ഡീറ്റെയിൽസ്, ഇതെല്ലാം നിങ്ങൾ നിർബന്ധമായതെല്ലാം നൽകണം. ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യുന്നതാണ് നല്ലത്, കാരണം പിന്നീട് കുട്ടിയുടെ ഒരുപാട് സ്കോളർഷിപ്പുകളും മറ്റുമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞ് സേവ് ആൻഡ് പ്രിവ്യൂ കൊടുക്കുക. സേവ് ആൻഡ് പ്രിവ്യൂ കൊടുത്താൽ ഇങ്ങനൊരു വിൻഡോ ആണ് നിങ്ങൾക്ക് കിട്ടുക. അതിൽ
വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ അടുത്ത ഭാഗത്ത് കാണുന്ന എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും നമുക്ക് എഡിറ്റ് ചെയ്യുവാൻ കഴിയും. അപ്പോൾ അത് വേണമെങ്കിൽ വീണ്ടും എഡിറ്റ് ക്ലിക്ക് ചെയ്ത് എന്താണ് അടിയിൽ ഏറ്റവും താഴെ ഐ ഹിയർ ബൈ കൺഫേം ദാറ്റ് ദ പെർട്ടിക്കുലേഴ്സ് ഗിവൻസ് എബോ ആർ ട്രൂ എന്ന് നൽകി ഫൈനൽ സബ്മിറ്റ് നൽകുക. ഫൈനൽ സബ്മിറ്റ് നൽകിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാം. നമുക്കതും ഈ ഓൺലൈൻ അഡ്മിഷനിൽ തന്നെയാണ്. ഇവിടെ ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച് ചെക്ക് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണുന്നതെങ്കിൽ, അതായത് സബ്മിറ്റഡ് ടു സ്കൂൾ വെയ്റ്റിംഗ് ഫോർ ആക്ഷൻ എന്നാണ് കാണുന്നതെങ്കിൽ, അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്, നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ്. പിന്നെ അതിനുശേഷം ഇവിടെ വേറെ ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണുന്നതെങ്കിൽ, അതായത് പ്രൊവിഷണലി അഡ്മിറ്റഡ് എന്നതാണ് കാണുന്നതെങ്കിൽ, താൽക്കാലികമായി അഡ്മിഷൻ നൽകിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ ഒറിജിനൽ രേഖകളുമായിട്ടെല്ലാം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായ അഡ്മിഷൻ നൽകുന്നതാണ്. ഇനി ഇങ്ങനെ ഒരു ഇതാണ് കാണുന്നതെങ്കിൽ, അതായത് റിജക്റ്റഡ്, അപ്പോൾ റിജക്റ്റഡ് റീസൺ കൊടുത്തിട്ടുണ്ടാകും എന്തെങ്കിലും നിങ്ങൾ നൽകിയതിലെ പ്രശ്നങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ കുട്ടിയുടെ ഡേറ്റ് ഈ പ്രായത്തിൽ ഈ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയില്ല എന്ന രീതിയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അപേക്ഷ നിരസിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വിൻഡോ ആണ് കാണുക. അപ്പോൾ സ്കൂളുമായി കോൺടാക്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് എന്താണ് ഓൺലൈൻ അഡ്മിഷൻ്റെ രീതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.